ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ട് വരാനായിട്ട് കുറച്ച് നേരം വൈകിട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അടുത്ത വീഡിയോസിലായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ അതായത് തലേദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ മസിനഗുഡിക്ക് പോകുന്നത്. ഈ മസിനഗുഡി ഗൂഡല്ലൂരിൽ നിന്ന് മസിനഗുഡിക്ക് പോകുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വഴിയിൽ നിർത്തി നമ്മുടെ എന്താ പറയുക ഡ്രിങ്ക്സൊക്കെ ഉണ്ടോ നോക്കാനുണ്ട്. ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങൾക്ക് അങ്ങനെ ട്രാവലർ ആയതുകൊണ്ട് പ്രത്യേകിച്ചും അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴി നല്ല അടിപൊളിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും പൂമരങ്ങളിങ്ങനെ പൂത്ത് നിൽക്കുന്നത് നമ്മുടെ അവിടെയൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ ഇതിങ്ങനെ ഒരേ ടൈമിൽ രണ്ട് സൈഡും ഒരുപാട് പൂമരങ്ങൾ പൂത്ത് നിൽക്കുന്നത് ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് റിസോർട്ടുകളുണ്ട് കേട്ടോ. ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരുതുരാന്ന് ഇത് തന്നെയാണ്. പിന്നെ നമ്മൾ ഉദ്ദേശിച്ചത് കാടിൻ്റെ ഉള്ളിലാണ്, കാടിൻ്റെ ഉള്ളിലായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ കാടിനകത്ത് തന്നെ പോകുന്നൊരു ഫീല് തന്നെയായിരുന്നു. രാത്രിയിലൊക്കെ നല്ല രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിസോർട്ടിന് ചുറ്റും ആനകളൊക്കെ ഇറങ്ങി വരുന്ന ഒരു സ്ഥലം. അതിനൊക്കെ ഒരു സേഫ്റ്റി ഗേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. അതിനാ പെട്ടെന്ന് ആന നമ്മുടെ റിസോർട്ടിൻ്റെ ഉള്ളിലേക്കൊന്നും കയറി വരികയല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കാട്, കാടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഹട്ട് പോലെ ഇങ്ങനെ ഓരോന്നോരോന്നും ചെയ്തു വെച്ചിരിക്കുന്നു. പിന്നെ മരം കൊണ്ടൊക്കെ മരത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഏറുമാടം പോലെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന റിസോർട്ട് മറ്റേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഉള്ളിൽ തന്നെ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഫുഡും നമ്മുടെ മോർണിംഗ് തൊട്ട് നമ്മൾ പോകുന്നതോടെ വരെയുള്ള ഫുഡും ഇവിടെ തന്നെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ട്രക്കിംഗ് നമ്മളതിനിവർ ട്രക്കിങ്ങിന് കൊണ്ടുപോകും. അതും ഇവർ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ ആൾക്കാർക്കും കാടൊന്നു തന്നെയാണെങ്കിലും വഴികൾ വേറെ വേറെ വഴി കൂടിയാണ് കേട്ടോ. ഓരോരുത്തരും ഓരോ ജീപ്പിൽ പോകുന്നത് നല്ല രസകരമായ കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ എത്തി കഴിയുമ്പോൾ പിള്ളേർക്ക് കളിക്കാനുള്ള നല്ല ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ ഊഞ്ഞാലാട്ടം ഊഞ്ഞാലാടുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു സ്പ്രിങ് പോലെ അതിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. അതിനകത്തൊക്കെ നിന്ന് ചാടാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് നമ്മൾ വന്നതിൻ്റെ ആ ഒരു ക്ഷീണത്തിൽ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്നൊരു റിലാക്സ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ റൂമിലേക്കൊക്കെ പോയത്. ഞാൻ റൂം അവർ നമ്മൾ കയറിനേക്കാളും മുന്നേ നമ്മൾ റൂമിലേക്ക് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ ഒന്നും മാറ്റി അവർ ക്ലീൻ ചെയ്ത് തന്നിട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മൂന്ന് ഫാമിലി ആയിരുന്നു. അപ്പോൾ മൂന്ന് ഫാമിലിക്കും ഓരോരുത്തർക്കും ഓരോ റൂമുകളാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ റൂമിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഈ പോകുന്ന വഴിയിൽ ശരിക്കും പറയാനുള്ള കണ്ട ഇതുപോലെ ഒരുപാട് കണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമുക്ക് കളിക്കാനൊക്കെ പിള്ളേരനെയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ കളിക്കാനായിട്ടൊക്കെ നല്ല രസമാണ്. ഇതിന് ചുറ്റും അവർ മറ്റേ സേഫ്റ്റി കമ്പി വെച്ചിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ രാത്രി ഈ ഞങ്ങൾ താമസിക്കുന്ന കാട്ടിലെ ഒരു പുള്ളിപ്പുലിയും പിന്നെ മറ്റേ നമ്മുടെ ടൈഗർ ഉണ്ടല്ലോ അതും ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. കണ്ടിട്ടുള്ളവരും ഉണ്ട്, അത് അവരവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ റൂം ഇതാണ്. റൂമെന്ന് പറയുമ്പോൾ ആദ്യം ഇരിക്കാനായിട്ടൊരു നമ്മുടെ ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബെഡ്റൂം, അതായത് ഒരു ദിവസം നമുക്ക് കിടക്കാൻ ഒരു ദിവസം നിൽക്കാനായിട്ട് പറ്റുന്ന ഒരു റൂം. കബോർഡൊക്കെ ഉണ്ട് കേട്ടോ, ഇതുണ്ടോ നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാനൊക്കെ ആയിട്ടുള്ള കബോർഡ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അത് കർട്ടനൊക്കെ ഇട്ടിട്ട് അവർ മറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സേഫ്റ്റിയാണ്, കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ബാത്റൂം മൊത്തത്തിൽ നീറ്റാണ്, എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ. നമ്മുടെ വീട്ടിലെങ്ങനെയാണോ അതേപോലെ തന്നെ, നല്ലൊരു അലമ്പൊന്നുമല്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എ സി ആണ്, എ സി റൂമാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ മൂന്ന് ഫാമിലി ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വരുന്നത് ഈവനിങ്ങിലാണ്, എല്ലാവരും വരുന്നത് ഈവനിങ്ങിലാണ്. ഈ കാടിൻ്റെ ഉള്ളിലേക്ക് വരാനായിട്ട് ചില ആൾക്കാർക്ക് ഇഷ്ടം, പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് പേടി, എനിക്കൊക്കെ കുറച്ച് പേടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. രണ്ട് സൈഡിലും ആന ഇറങ്ങി വന്ന പോലൊന്നൊരു പേടിയൊക്കെ. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് വന്നത്. ഇതാണ് നമ്മുടെ ഫുഡ് കോർട്ട്, അതായത് നമ്മൾ ഫുഡ് കിച്ചൻ നമ്മുടെ, അതായത് ഇത് ഒരുപാട് പേര് വരുന്നുണ്ട്. അതായത് ഒരു 10-20 വീടുകളുണ്ട് ഇതിനകത്ത് തന്നെ തന്നെ 10-20 വീടുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരും ഒരു ഉച്ചയോട് കൂടിയിട്ട്. ചില ആൾക്കാരൊക്കെ ട്രക്കിങ്ങിന് പോയിരിക്കുകയാണ്,
മോർണിംഗ് ഫുഡാണ് ഈ കാണുന്നത്. മോർണിംഗ് ഫുഡ് തന്നെ അടിപൊളിയാണ് കേട്ടോ, എല്ലാം ഉണ്ട്. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഫുഡൊക്കെ എടുത്ത് നല്ല അടിപൊളിയായി ഫുഡൊക്കെ കഴിച്ച് പിന്നെ നല്ല കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടാണ് ഇവർ ഈവനിങ് ആണ് മറ്റേ ട്രക്കിങ്ങിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നമ്മൾ ഫ്രഷൊക്കെ ആയി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്കാലത്തേക്ക് പോയ പോലെ. ചെറുപ്പത്തിൽ നമ്മൾ കളിക്കില്ല ഈ സാറ്റ് കളിക്കുക, ഒളിച്ച് കളി കളിക്കുക എന്ന് പറയില്ലേ, അങ്ങനത്തെ കളിയൊക്കെ കളിച്ച് ഓടിക്കളി നല്ല രസകരമായ കളികളൊക്കെ കളിച്ചു. ഇതേ ഒരുത്തൻ മരത്തിൻ്റെ മുകളൊക്കെ കയറിയാണ് കേട്ടോ ഒളിച്ചത്. പക്ഷെ അത് മറക്കാൻ പറ്റാത്തൊരു രസകരമായൊരു കാഴ്ച, ഒരു എന്താ പറയുക, ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങളെല്ലാവരും കളിച്ച് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല അവിടെ. ഇങ്ങനെ ഇതന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയറാണ് നല്ല അടിപൊളി. നമ്മളൊരു ചെറിയൊരു തണുപ്പും പിന്നെ ആ ഒരു എന്താ പറയുക, ഇത് നമ്മുടെ അവിടുത്തെ പട്ടിയാണ് കേട്ടോ, റോണാന്നാണ് അവിടുത്തെ പട്ടിയുടെ പേര്. ഞങ്ങളുടെ അടുത്തൊക്കെ നല്ല കമ്പനി അയാൾ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ തന്നെ ക്യാമ്പ് ഫയറുണ്ട്. അപ്പോൾ രാത്രിയിൽ ക്യാമ്പ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടൊന്നും വെച്ച് തരില്ല. ഉറക്കനെ നമ്മൾ ഒരിക്കലും പാട്ട് പാടി അലമ്പാക്കാൻ പാടില്ല. ഒരു സൗണ്ട് പോലും അവിടെ ഉണ്ടാവില്ല. അതായത് നമ്മൾക്ക് സംസാരിക്കാം, നമ്മൾക്ക് സംസാരിക്കാം, നമുക്ക് പാട്ട് പാടാം, മൊബൈലിൽ പാട്ട് വയ്ക്കാം. പക്ഷെ അത് വിചാരിച്ചിട്ട് സ്പീക്കറിൽ പാട്ട് വെച്ച് നമ്മൾ സാധാരണ നമ്മൾ ഞാനൊക്കെ മൂന്നാറിലൊക്കെ പോകുമ്പോൾ അവർ ക്യാമ്പ് ഫയർ നടത്തുമ്പോൾ ശരിക്കും നമുക്ക് ഡാൻസ് കളിച്ച് അങ്ങനെ ഒരു ഇത്. ഇവിടെ അത് ചെയ്യാൻ പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പക്ക ഫോറസ്റ്റാണ്. അതുകൊണ്ട് മൃഗങ്ങൾ വരുമെന്ന് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല അപകടകാരികളായ മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാട്ട് ക്യാമ്പ് ഫയറിൽ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞ് ഞങ്ങൾ ഡിന്നറിലേക്ക് കടന്നു. ഡിന്നറും അടിപൊളിയായിരുന്നു. എല്ലാ ഫുഡും ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ചോറ് വേണമെങ്കിൽ ചോറ്, പിന്നെ അതേപോലെ പുലാവ്, വെജിറ്റബിൾ പുലാവ്, ചപ്പാത്തി, നോൺ, അതേപോലെ തന്നെ വെജിറ്റബിൾ കറീസ്, നോൺ വെജും വെജും ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ടീ, കോഫി ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. ചോദിക്കുന്നതൊക്കെ അവർ ചെയ്തുതരും. നോൺ സ്റ്റോപ്പ് ഫുഡാണ്, നല്ല അടിപൊളിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. നമുക്ക് ഇപ്പോൾ ഓംലേറ്റ് വേണോ, അവർ നമ്മൾ പറയുന്നതിനനുസരിച്ച് അവർ ചെയ്തു തരും. ഒരു ഫുഡിന് ഇന്ന കൺട്രോളിലൊന്നുമില്ല, എന്ത് ചോദിച്ചാലും ചെയ്തു തരും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ രാത്രിയിൽ റൂമിലേക്ക് കയറി. രാത്രിയിൽ അവർ ട്രക്കിങ് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞതായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ള കാരണം ഞങ്ങൾക്കൊരു ഒരു എപ്പോഴും നമുക്ക് എപ്പോഴും പേടിയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ വെളുപ്പിന് 5:30 പോയത്. അങ്ങനെ എല്ലാവരും വെളുപ്പിന് 5:30 റെഡിയായി. അപ്പോൾ അവർ 5:30 കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും രാവിലെ അപ്പോൾ നേരത്തെ എഴുന്നേക്കണം, 4:30 എഴുന്നേറ്റ് ഞങ്ങൾ ട്രക്കിങ്ങിന് പോകാനായിട്ട് റെഡിയായി. അപ്പോൾ ഞങ്ങളെല്ലാവരും ട്രക്കിങ്ങിന് പോകാൻ നമുക്ക് ഒരുമിച്ച് പോവാം കേട്ടോ. പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പര കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പര കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കിറങ്ങി ഞങ്ങൾ. അപ്പോൾ ട്രക്കിങ്ങിന് പോകാനായിട്ട് ഞങ്ങൾ ട്രാവലറിൽ കയറി പോകുമ്പോഴാണ് ആ സൈഡിൽ നിറച്ച് മാനുകളും കാട്ടുപോത്തുകളും, ഈ വലിയ കാട്ടുപോത്തുകളൊക്കെ. ഇത് നമ്മുടെ ആനയാണ് കേട്ടോ, ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. അത് ആ പോണ വഴി കൂടെയാണ്, അത് നമ്മൾ ശരിക്കും കാട്ടിലേക്ക് പോയിട്ടില്ല. ഇവിടെ വണ്ടി നിർത്തി, വണ്ടി നിർത്തിയിട്ട് നമ്മൾ ജീപ്പിൽ കയറിയിട്ടാണ് പോകുന്നത്. ജീപ്പ് എന്ന് പറയുന്നത് നല്ല തുറന്ന ജീപ്പ് തന്നെയാണ്, മറ്റേ അടച്ചു മൂടിയ ഒരു ജീപ്പൊന്നും അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും കാണാൻ വേണ്ടിയിട്ടായിരിക്കും. പുലി വന്നാൽ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഞാൻ ശരിക്കും പറയുകയാണല്ലോ, പ്രാർത്ഥിച്ചത് പുലി വരല്ലേ ദൈവമേ എന്ന് തന്നെയാണ്. കാണല്ലേ എനിക്ക്, കണ്ടില്ലേലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇവർക്കൊക്കെ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ആ പുലി എന്താന്ന് അറിഞ്ഞിട്ടാണോ എന്നറിയില്ല. പുലി ഒന്നിനെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു. പക്ഷേ
പുലി മാനിനെ കൊന്ന സ്പോട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. തലേ ദിവസം അവിടെ മറ്റേ പുള്ളിപ്പുലി ഉണ്ടല്ലോ, അത് വന്ന് മാനിനെ പിടിക്കുന്ന ആ ഒരു ഇതുണ്ടായിരുന്നു. ഇത് കാട്ടുപോത്താണ്, ശരിക്കും കാട്ടുപോത്തിൻ്റെ അടുത്ത് തന്നെ. അവർക്ക് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിന് ഒരു പേടിയില്ല, വണ്ടിയിലേ ഇരിക്കുന്ന ഞങ്ങൾക്കാണ് പേടി. അപ്പോൾ ഇതാണ് എൻട്രൻസ്, കാടിൻ്റെ എൻട്രൻസ്. അപ്പോൾ അവരുടെ കയ്യിൽ കീ ഉണ്ടാവും, അത് തുറന്ന് നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവുകയാണ്. അതാണ് നമ്മൾ പോണേക്കാളും മുന്നേ കണ്ട മൃഗങ്ങളാണ് കേട്ടോ ഇവരൊക്കെ. അപ്പോൾ കാടിനകത്ത് നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതേപോലെ വഴികൾ അപ്പുറത്തും ഇപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കൂടെയാണ് നമ്മൾ ജീപ്പ് ഓടിച്ചിട്ട് പോകുന്നത്. പോകുന്ന വഴിക്ക് ഇതേ നമ്മുടെ തൊട്ടടുത്ത് ജീപ്പിൻ്റെ മുമ്പിൽ തന്നെ കാട്ടുപോത്തുകൾ. പക്ഷേ നമ്മൾ ഒരൊച്ച പോലും വെക്കരുത്, സൈലൻ്റ് ആയിട്ട് വേണം നമ്മൾ വണ്ടിയിൽ ഇരുന്ന് കയറാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഒരിക്കലും നമ്മൾ എന്താ പറയുക ഇതാക്കരുത്, പ്രകോപിപ്പിക്കരുത് എന്ന് വെച്ചാൽ. അല്ലെങ്കിൽ നമ്മളെ വണ്ടി തട്ടി പിന്നെ നമുക്ക് നമ്മുടെ കഥ കഴിയും. ആ ചേട്ടനൊന്ന് മുന്നേ പോയി എപ്പോഴേക്കും അവർ പേടിച്ച് അങ്ങോട്ട് ഓടി. അങ്ങനെ ഞങ്ങൾ പുലിയെ കാണുമോ പുലിയെ കാണുമോ എന്ന് അന്വേഷിച്ച് നടന്നു. പക്ഷേ ശരിക്കും ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് പുലിയെ കാണല്ലേ എന്നായിരുന്നു. പക്ഷെ പുലിയെ ഞാൻ കണ്ടില്ല. അങ്ങനെ നമ്മൾ പോണ വഴിക്കാണ് കുറേ മാനുകളെ കണ്ടു. ശരിക്കും പറയുകയാണെങ്കിൽ അവർ തന്നെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആനിമൽ സൈറ്റിംഗ് ഈസ് എ മാറ്റർ ഓഫ് ലക്ക്, അതായത് നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ കാണാമെന്ന്. പക്ഷേ ഏകദേശം ലക്ക് ഉള്ള പോലെ തന്നെ നമുക്ക് ഓരോന്നിനും കാണാൻ പറ്റിയിട്ടോ. നമ്മൾ കാണാത്ത നാട്ടിൽ കാണാത്ത നമ്മുടെ മാനുകളും ഇത് കണ്ടോ, നല്ല രസമായിരുന്നു. ആന ആനയുടെ അടുത്ത് പോയി ഞങ്ങൾ പോയിട്ട് വന്നു. പക്ഷേ നല്ല ആനകളായതുകൊണ്ടാണ് തോന്നുന്നു തിരിഞ്ഞ് നോക്കിയേ ഒന്നും ചെയ്തില്ല, പാവമായിട്ട് ഞങ്ങളെ തോന്നി കാണും. അപ്പോൾ ഇങ്ങനെ കൂട്ടത്തോടെ വരുന്ന ആനകളെ നമ്മളൊരിക്കലും ഉപദ്രവിക്കാറില്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തൊക്കെ ടാറ്റ പറഞ്ഞേ, ടാറ്റ എന്ന് വായ കൊണ്ട് പറയാൻ പറ്റും, നമ്മൾ ആക്ഷൻ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് പോകുന്നു. മാനിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളാരാന്നറിയുന്നു, ആ ഒരു തരം കുരങ്ങുകൾ. എനിക്കിവൻ്റെ പേര് എനിക്ക് ശരിക്കറിയില്ല, മുഖം കറുപ്പായിട്ട് ശരീരം വെളുത്തിട്ടുള്ള കുരങ്ങുകളായിരുന്നു. അങ്ങനെ കണ്ടു. പിന്നെ കുറേ കാട്ടുപന്നികളെ കണ്ടു. ആ മുകളിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ കാട്ടുപന്നികൾ കേട്ടോ, നമ്മുടെ നാട്ടിലുണ്ടാ, നമ്മുടെ ഇവിടെയുള്ള ഞങ്ങളുടെ ഇവിടെയൊക്കെ കാണാറുണ്ട്, അവർ തന്നെ കാട്ടിലും. പിന്നെ അതേപോലെ കൂടുതൽ കണ്ടതും മയിലുകളെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കാടൊക്കെ കണ്ടു. പുലിയെ ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ കണ്ടില്ല കേട്ടോ. ഞങ്ങൾ കാടിൻ്റെ വീണ്ടും നമ്മൾ ദേ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കുറച്ച് ഉള്ളിലേക്ക് പോയപ്പോഴാണ്, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു അതൊരു റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അത് ചുറ്റും നമ്മൾ പൂമരങ്ങളാണ്. അത് കാണാനായിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മോർണിംഗ് ഫുഡിലേക്ക് കടന്നു. മോർണിംഗ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും പലതരത്തിലുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മളിങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ഇതുപോലെയുള്ളൊരു ഇങ്ങനെ വന്ന് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ മോർണിംഗ് ഫുഡും അടിപൊളിയായിരുന്നു. ദോശ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ദോശ ഇഡ്ലി ബട്ടർ ബ്രെഡ് അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മോർണിംഗ് ഫുഡൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. അപ്പോൾ എന്നിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് ഒരാളേനും കൂടി ഞങ്ങൾ കണ്ടു. ഈ ആൾ ഇച്ചിരി പ്രശ്നക്കാരനായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഭയങ്കര വയലൻ്റ് ആയിട്ടാണ് നിന്നുകൊണ്ടിരുന്നത്. മണ്ണൊക്കെ എടുത്ത് വീശി നല്ല എന്താ പറയുക ഇപ്പം തന്നെ നമ്മളെന്നെ കച്ചി കളയുന്നുള്ള രീതിയിലാണ് നിന്നുകൊണ്ട്. ഞങ്ങൾ പെട്ടെന്ന് സ്കൂട്ട് ചെയ്ത് അവിടുന്ന് വണ്ടി എടുത്ത് പോരുകയാണ് ചെയ്തത്. അങ്ങനെ പിന്നെ ഇവരെന്നെ നീനേനും ജിനുവിനും ഒക്കെ നമുക്ക് ഗൂഢല്ലൂർ ഇറക്കി, നമുക്ക് അവരെന്നെ അവിടെ ഇറക്കിയിട്ട് വേണം നമുക്ക് പോവാനായിട്ട്. അങ്ങനെ അവരവിടുന്ന് ഇറങ്ങി ബായ് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഏകദേശം അവസാനിക്കാറായി. അപ്പോൾ ഞങ്ങളുടെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല ഫാമിലി ആയിട്ട് പോകാൻ നല്ല അടിപൊളി, ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരായിട്ട് പോകാൻ നല്ല അടിപൊളി സ്ഥലമാണ്. എപ്പോഴെങ്കിലും ഇങ്ങനൊരു സ്ഥലത്തേക്ക് പോവുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. കടവെട്ടി പൊന്തില യാര് മീൻ കൊത്തി തണ്ണിയിലോടും തവളക്കി കമ്പളി പൂച്ചി തങ്കച്ചി അല്ലി മലർ കൊടി അംഗതമേ.